मारे जा रहे हो मराठी मारे जा रहे मूवी വെബ്സൈറ്റ് ന്യൂ ഏജ് സൈറ്റുകളിലാണ് അങ്ങനെ കണ്ടു. അത്ര എക്സൈറ്റിംഗ് അല്ലായിരുന്നു. നമ്മൾ കണ്ടു നോവൽ എന്താ പറയുന്നത് എക്സൈറ്റിംഗ്. എനിക്കോട് എന്താ പറയാ അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്തതായിരുന്നു എന്റെ സൈഡിൽ നിന്ന്. എന്നുവെച്ചാൽ നമ്മുടെ എന്റെ ഫുൾ പ്രൊഫൈലും ഈ പറഞ്ഞ പോലെ പേര് എന്റെ ഒറിജിനൽ പേരാ വെച്ചത്. ഫോട്ടോ ഇല്ലായിരുന്നു. സോ അപ്പം കിട്ടുന്ന ആൾക്കാണ് അത് ആരാ എന്താന്ന് അറിയാനൊരു ചാൻസ് അവിടെയാണ് വരുന്നത്. സുന്ദരമായ സുന്ദരനായ ഒരു ഡോക്ടർ ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട് എന്നാണ് അവിടുത്തത്. അല്ല അങ്ങനെ എനിക്ക് എന്റെ പ്രൊഫഷൻ ഒന്നും ഇല്ലായിരുന്നു. ഡോക്ടർ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. അയ്യോ അങ്ങനെയായിരുന്നു. നാട്ടില് നമുക്ക് ഡോക്ടർമാരുടെ തിരക്കറിയാലോ. എനിക്ക് അത്രയും ബിസി ആയിട്ട് ഒരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അത്രയും വെച്ച് വല്ലപ്പോഴും കാണുക അങ്ങനത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഡോക്ടർ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു ചിന്തയെ എനിക്കില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെ ചേട്ടന്റെ പ്രപ്പോസൽ വന്ന ആ സമയത്ത് ഇങ്ങനെ നമ്മള് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ ഇവിടുത്തെ ഡോക്ടർമാരുടെ സ്റ്റൈല് അതെനിക്ക് അറിയില്ലായിരുന്നു. യു കെ പുറത്ത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ വീക്കെൻഡ് ഓഫ് ആണ് അങ്ങനെ ചുമ്മയായി. ഇവിടെ 72 മണിക്കൂറൊക്കെ അല്ലേ നോൺ സ്റ്റോപ്പ് അടിച്ചുകൊണ്ട് ഇപ്പൊ മാറിയല്ലേ. നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഒട്ടും റെസ്റ്റ് ഇല്ലല്ലോ. ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം അല്ല. മെയിൻ ഡിഫറൻസ് പറഞ്ഞാല് ഇവിടെ നമ്മള് ഡ്യൂട്ടി ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയിടാവേണ്ട കാര്യമില്ല. വേറെ ആൾക്കാർ നോക്കിക്കോളൂ. പക്ഷെ നാട്ടിലങ്ങനെയല്ല. നമ്മൾ തന്നെ നോക്കണം. ഫിക്സ് അവേഴ്സ് ഇല്ല. നമ്മള് എപ്പോ വിളി വന്നാലും നമുക്ക് പോകണം. അതിപ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം ആ പ്രശ്നമുണ്ട്. ബിസിയാണ്. ഡെഫിനറ്റ്ലി കൂടുതൽ ബിസി. ഓക്കെ. ഇവിടെ ഇവിടെ ജി പി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം സർജനായിട്ട് സർജിക്കലി ട്രെയിൻഡ് ആയിരുന്നു. കല്യാണ സമയത്ത് ഞാൻ ജി പി ട്രെയിനിങ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ് പറഞ്ഞു. കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞ ആ വർഷം തൊട്ട് രജിയർ തുടങ്ങുമായിരുന്നു ജി പി. സോ അപ്പൊ ആ ഒരു വർഷം നല്ലതായിരുന്നു. ആക്ച്വലി വീക്കെൻഡ്സ് ഒന്നും ചെയ്യണ്ട. വീക്ക് ഡേയ്സ് അത് 9 to 6 അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് വീക്കെൻഡ് ട്രിപ്പുകൾ പോവും. വീക്ക് ഡേയ്സ് ആണെങ്കിലും 6 കഴിഞ്ഞ ചേട്ടൻ വീട്ടിലുണ്ട്. സോ അപ്പം അങ്ങനെ എനിക്ക് ഒരു ഇതില്ലായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് പിന്നെ മോളായി. അപ്പൊ പിന്നെ ബിസി ആയി. പിന്നെ അല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പല താരങ്ങളും നമ്മളുടെ സിനിമാ ഫീൽഡിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് പിന്നെ അഭിനയിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഗോപികാന് ശേഷം പോയി അഭിനയിച്ചു. ഞാൻ ഒരു പടം ചെയ്തു അത് കഴിഞ്ഞിട്ട്. പിന്നെ അല്ലാതെ ആർട്ട് വർക്ക്സ് ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും പടം ചെയ്താൽ ഞാൻ പറയണ്ട് പോണില്ല. അങ്ങനെ ഫ്രീ ആക്കി വിടാം. ഓ അതാണ് ഇപ്പൊ തിരിച്ചാണ് പോയാ പ്രശ്നം ആവുമെന്നുള്ളതാണ്. ഇല്ല അതല്ല, വൺസ് ഫാമിലി നമുക്ക് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയാല് പിന്നെ അതിൽ നിന്ന് അത് ബുദ്ധിമുട്ടായി. എനിക്ക് അത് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ ഇവിടെയും ഒരാൾ യു കെയിലും വേറൊരാൾ ഗേളി നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഫിലിം ഷൂട്ടിംഗ് ആണെങ്കിൽ കുറച്ച് ആഴ്ച കുറച്ച് വീക്സ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാൻ അതൊരു ടൈം നമുക്ക് പറ്റില്ല. ഫിലിമിൽ അഭിനയിക്കണോണ്ട് എനിക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല, ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അത് സ്യൂട്ടബിൾ ഇല്ല അങ്ങനെ. പ്രത്യേകിച്ചും പിന്നെ ഫാമിലി കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണം സമയത്ത് അവര് ജസ്റ്റ് 2 weeks മതി എന്നാ പറഞ്ഞു. സോ അതുകൊണ്ട് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. 2 weeks ഓക്കെ. മറ്റൊക്കെ എല്ലാം 30 days എന്നൊക്കെ പറയുമ്പോ അതൊരു ലോങ് ടൈം ആണ്. ഈവൻ സൊലയാണെങ്കിലും 2 weeks പറഞ്ഞിട്ട് പിന്നെ എഗൈൻ അത് ഫിനിഷ് ആയില്ല. എഗൈൻ ഞാൻ ഇവിടെ വന്ന് രണ്ടാഴ്ച കഴിഞ്ഞ എഗൈൻ ഞാൻ പിന്നെ ഒന്നും കൂടെ പോയത്. ഒരാഴ്ചത്തേക്ക് ഞാൻ എഗൈൻ പോയി. അപ്പം അങ്ങനെ നോക്കുമ്പോഴേ അങ്ങനെ ഒരു കംഫർട്ടബിൾ. പിന്നെ ലോങ് ജേർണിയാണ്. പ്രത്യേകിച്ച് മോളായി കഴിഞ്ഞാൽ അവളെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ എന്ന് പറഞ്ഞാൽ. അല്ല ഇവിടെ ഇവിടെ നമ്മളിപ്പോ ഒളിമ്പിക്സിന് പോകുമ്പോ തന്നെ തമിഴിലെ ആൾക്കാരൊക്കെ ധാരാളം ഐഡന്റിഫൈ ചെയ്തിട്ട് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വിളിക്കുന്ന കണ്ടല്ലോ. അപ്പൊ തമിഴില് ധാരാളം ഫിലിം ചെയ്തിട്ടുണ്ട്. തമിഴ് ഞാനൊരു 8-9 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് അതിന്റെ വ്യത്യാസം കാണുന്നു. ഒളിമ്പിക്സ് വില്ലയിൽ പോയപ്പോഴും ആൾക്കാർ കൂടുന്ന കണ്ടല്ലോ അല്ലേ. എവിടെ ചെന്നാലും ആൾക്കാര് അറിയുന്നവര് വന്ന് സംസാരിക്കും. അതൊരു എനിക്കിപ്പം ഇവിടെ ആയതുകൊണ്ട് അത്രയധികം ആൾക്കാരും അറിയുന്നില്ല. നാട്ടിലാകുമ്പോ കുറച്ചും കൂടി തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടെ കൂടെ വിചാരിക്കല്ലോ ഐ മിസ് ദാറ്റ് എന്ന് തോന്നാറുണ്ടോ? അങ്ങനെയില്ല. എങ്ങനെയില്ല, ഞാൻ എനിക്ക് മാക്സിമം ഒതുങ്ങി ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് കാരണം എനിക്ക് അങ്ങനത്തെ
തോന്നുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടില് തമിഴ് പറയും. തമിഴ് സാപ്പാടെടുക്കും. ഒരു ഓട്ടോഗ്രാഫ് താങ്കൾ അപ്പൊ ഒരു ഫീൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലേ അല്ലേ? അല്ല അപ്പൊ ഞാൻ അഖിലേഷ് കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുത്തോട്ടെ, എടുത്തോളൂ എന്ന് പറയുന്ന ഒരു തോന്നൽ വന്നിട്ടുണ്ട്. എന്നാ എന്റെ ഫോട്ടോ? അതെ, അല്ല എല്ലാരും അങ്ങനെ വന്നിട്ടാ ചോദിക്കണെ, ഫോട്ടോ എടുത്തോട്ടെ, എന്റെ അടുത്ത് വന്നിട്ടാ ചോദിക്കണല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അല്ല നമ്മളൊരു സെലിബ്രിറ്റിയെ കൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു ഒരു തോന്നൽ. അങ്ങനെയല്ല തോന്നല്ല, അത്ര എന്താ ഫോട്ടോ എടുക്കുന്നത് ആൾക്കാർ, അതെനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചാൻസ് കാണുമ്പോ നമ്മളായാലും തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഈ ചില ഓക്കെ ചില സ്ഥലങ്ങളുണ്ടാവും, പിന്നെ എല്ലാരും ആൾക്കാർ കൂടി കഴിയുമ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റാ, ഒരാൾക്ക് ഒരാൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം അതിന്റെ കൂടെ 100 പേര് ഇങ്ങനെ ഇപ്പൊ ഉണ്ടാവും. അപ്പൊ അത് നമ്മള് പ്രഷറിലാണോ, അല്ലെങ്കിൽ അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ട്, കുഴപ്പമില്ല കുഴപ്പമില്ല. വെരി ഗുഡ്. ഇപ്പൊ എല്ലാവരുടെയും ക്യാമറ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, ഇപ്പൊ എല്ലാവരും മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ഒരു നിവൃത്തി. ഓക്കെ, നമ്മളിപ്പോ പണ്ടാണെങ്കിൽ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ആൾക്കാരെ പിന്നെ ക്യാമറയ്ക്ക് പോണല്ലേ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ക്യാമറ ഉണ്ട്, എല്ലാവരും അവസ്ഥയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട്, നമ്മളിപ്പോ യൂറോപ്യൻ രാജ്യത്ത് വന്നിട്ട് ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇപ്പൊ നോർമൽ ആൾക്കാർക്ക് വരെ ഒരു കുറച്ച് ടൈം എടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെ എങ്ങനെയായിരുന്നു അത് സാധിച്ചത്? എനിക്ക് ഇവിടുത്തെ എനിക്കിവിടെ ഇഷ്ടമാണ്, ലൈഫ് സ്റ്റൈൽ ഇഷ്ടമാണ് ഇവിടുത്തെ. എനിക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ, എന്നുവെച്ചാൽ പുറത്ത് ഒറ്റയ്ക്ക് പോകും, ചേട്ടനില്ലെങ്കിലും ഷോപ്പിംഗ് അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകും. നാട്ടിലാണെങ്കിൽ എനിക്ക് ആരെങ്കിലും സഹായം ഇല്ലാതെ പുറത്ത് ബുദ്ധിമുട്ടായിരിക്കും, ബുദ്ധിമുട്ടാണ് അത്. ഇവിടെ ഇപ്പം അത് അത് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ എനിക്ക് ആപാടെ ബുദ്ധിമുട്ടുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാനിവിടെ ഒത്തിരി കംഫർട്ടബിൾ ആണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ സമ്മർ ആകുമ്പോ എൻജോയ് ചെയ്യും അല്ലേ? സമ്മർ ഓക്കെ ആണ്. പക്ഷെ ഈവൻ നമ്മുടെ ഇവിടെ ബെൽഫാസ്റ്റ് ആക്ച്വലി നമുക്ക് മഴയാ ഫുൾ ടൈം മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ലൈൻ ടെമ്പറേച്ചർ അത്രയും കൂടുന്നില്ല. ഈവൻ സമ്മർ ആണെങ്കിലും ഒരു സിംഗിൾ ഡിജിറ്റ്സിലായിരിക്കും മിനിമം ടെമ്പറേച്ചർ പോകണം, താഴെ വരും, പത്തിന് താഴെ വരും, മാക്സിമം സേ 18-19 അങ്ങനെയൊക്കെ വരണുള്ളൂ. 20 മേളിൽ തന്നെ മാക്സിമം അധികം വരാറില്ല. അത് ഈ ഒരു 4-5 മാസം സമ്മറം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരാഴ്ച അത്ര വരും, മഴയായിരിക്കും, ബാക്കി മുഴുവൻ മഴയായിരിക്കും. 20 days മാക്സിമം 30 days നമുക്ക് സമ്മർ എന്ന് പറഞ്ഞ് കിട്ടാറുള്ളൂ, ബാക്കിയെല്ലാം തണുപ്പാകുമ്പോൾ അങ്ങനെ ശരിയാ, കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നാട്ടിലായിരുന്നപ്പോഴേ ഇപ്പൊ നമ്മളിപ്പോ ആദ്യം കണ്ടുമുട്ടിയ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ ആദ്യം എങ്ങനെ സിനിമയിൽ വന്നൊന്നും കൂടെ ഒന്നറിഞ്ഞാൽ